ഗനാന്തകാരം പടർന്നു പന്തലിച്ചിരുന്ന ആ രാത്രിയിൽ അയാൾ ഏകനായിരുന്നു. ചിന്തകളുടെ മഹാലോകത്തിലൂടെ അയാൾ കടന്നുപോയപ്പോൾ ഓർമ്മകളുടെ കനൽപദങ്ങളിലെവിടെയോ നീറ്റൽ പടർത്തുന്നുണ്ടായിരുന്നു. എവിടെ നിന്നോ സംക്രമിച്ചു വന്ന കാറ്റിൻ്റെ വ്യഗ്രതയിൽ ഒരു പക്ഷേ അയാൾക്ക് കാലത്തോടമർഷം തോന്നിയിരിക്കണം. കാരണം തിരസ്കാരത്തിൻ്റെ നോവോർമ്മകളിലേക്ക് താൻ കണ്ട സ്വപ്നലോകത്തെ പതിപ്പിച്ചത് ആ കാലമെന്ന കാലനായിരുന്നു. പ്രതീക്ഷയറ്റ പ്രകടനത്തിലൂടെ നിരാശകളുടെ നീലാകാശമായ ഒരു സംഘത്തിൽ പ്രതാപിയായ ആ പ്രതിഭക്ക് പരിമിതികളേറെയുണ്ടായിരുന്നു. അതെ, 2019 ജൂലൈ 2 രാവോർമ്മകളിൽ ബ്രസീലിന് മുന്നിൽ 50,000-ത്തിലധികം വരുന്ന ദൃക്സാക്ഷികളെ സാക്ഷി നിർത്തി ബെലോ ഹൊറിസോണ്ടയിലെ മൈതാനത്തിലൂടെ അയാൾ തലകുനിച്ച് മടങ്ങിയ നിമിഷം അയാൾ മൂകനായിരുന്നു. The situation is bad for Argentina. The team is bad. This team is not good. There is no structure. There is no plan. ആരാവോർമ്മകളിലെവിടെയോ കമൻട്രി ബോക്സിൽ നിന്നും മുരവിടപ്പെട്ട ആവാമൊഴികൾ അയാളെ അത്രമേൽ വേട്ടയാടിയിരിക്കണം. മന്ദമാരുതന്റെ ഇളം തന്നൽ പോലും ചെകിടോരങ്ങളിൽ ആവാമൊഴികളുടെ പ്രതിധ്വനി മുഴക്കിക്കാണണം. അതയാളുടെ ഉള്ളം മെരിഞ്ഞമർത്താൻ മാത്രം ഉതകുന്ന ചുടുകാറ്റായി തന്നെ പരിണമിച്ചിരിക്കണം. അതെ, ലയണൽ മെസ്സി എന്ന അർജന്റീനക്കാരൻ ഹിമഗണങ്ങൾ ഇറ്റി വീഴുന്ന ആ രാത്രിയിൽ ഇരുളോർമ്മകളുടെ മറവിൽ വൈകാരികതയുടെ നീലക്കടൽ തന്നെ താണ്ടിയിരിക്കണം. എന്നാൽ മുകളിലെവിടെയോ ആകാശ വീജികളിൽ അരണ്ട വെളിച്ചം തീർത്ത പൂർണ്ണമിയുടെ നിലാപുഞ്ചിരി ഉള്ളിലെവിടെയോ നർമ്മം പകർന്നു നൽകി. പ്രതീക്ഷകളുടെ മിന്നൽ കണങ്ങൾ പ്രകാശവക്രതയായി അയാൾക്ക് മേലാഴ്ന്നിറങ്ങിയപ്പോൾ പുത്തനുണർവിന്റെ മിന്നൽ മുരളിയായി അയാൾ പരിണമിച്ചു. അദൃശ്യലോകത്ത് നിന്ന് തന്നെ പുണർന്ന മിന്നൽ പിണരിന്റെ കരുത്തുമായി അയാൾ അർജന്റീന നവരക്തത്തിന് വിജയാഗ്നിയുടെ ഊർജ തരംഗങ്ങൾ പകർന്നു നൽകി. ആ നവോന്മേഷത്തിന്റെ നീലക്കടലിൽ അവർ ആധിപത്യത്തിന്റെയും അപ്രമാദിത്വത്തിന്റെയും മഹാവാഹനികൾ കൊണ്ട് ജൈത്രയാത്ര നടത്തി. അതെ, ഇനി അർജന്റീന കുതിക്കുകയാണ്. വിജയങ്ങളുടെ തേരിലേറി തങ്ങളുടെ പ്രതാപകാലത്തെ സ്വപ്നം കണ്ടവർ ജൈത്രയാത്ര നടത്തുകയാണ്. ബെലോ ഹൊറിസോണ്ടയിൽ ആ രാത്രിക്ക് ശേഷം ആ യുവരക്തം അജയ്യരാണ്. അവക്കരെന്ന് തങ്ങളെ വിളിച്ചവരെ കൊണ്ട് തന്നെ വൻകര ചാമ്പ്യന്മാരെന്ന് ഉറക്കെ വിളിപ്പിച്ചവരാണ്. 28 വർഷത്തെ ആൽബിസെലസ്റ്റിന്റെ ആരാധകരുടെ കാത്തിരിപ്പിന് മധുരക്കോപ്പയുടെ വീഞ്ഞ് പകർന്ന് ആനന്ദിപ്പിച്ചവരാണ്. അതെ, അർജന്റീന കുതിക്കുകയാണ്. കോപ്പയും കടന്ന് ഖത്തറിന്റെ പുൽമൈതാനിയിൽ ഇന്ദ്രപ്രസ്ഥം നടത്താൻ അവർ സജ്ജമാണ്. അതിനായി വിജയങ്ങളുടെ മഹാഗാഥ തന്നെ തീർത്ത് അതിവേഗം ടിക്കറ്റും എടുത്തവരാണ്. തുടർച്ചയായി 27 മത്സരങ്ങളിൽ തോൽവി അറിയാതെ അൺബീറ്റൻ സ്ട്രൈക്കിൽ റെക്കോർഡുകളിൽ ക്ഷോഭ വിസ്ഫോടനം നടത്തി അർജന്റീന കളിമൈതാനിയിൽ ഗഗനനീലിമയ വാനോളം ഉയർത്തുമ്പോൾ ആരാധകരുടെ മനസ്സംഗങ്ങൾ നിറയുകയാണ്. കലോണി തീർക്കുന്ന ടാറ്റിക്സിന് ചലനചാരുത കൊണ്ട് ഇന്ദ്രജാലം തീർത്ത് ലയണൽ മെസ്സിയിലെ അമരക്കാരനാകുമ്പോൾ സഹതാരങ്ങളെല്ലാം ഉല്ലാസഭരിതരാകുകയാണ്. മെസ്സി എന്ന ഇതിഹാസത്തിന്റെ മായികതയിൽ ഉന്മത്തരായി തങ്ങളിലെ അപക്വതയെയും അസ്ഥിരതയെയും കാറ്റിൽ പറത്തി ക്ഷുഭിത യൗവനത്തിന്റെ ചോരത്തിളപ്പിലവർ ഉന്മാദച്ചേലുള്ള കാഴ്ചകൾ കൊണ്ട് ആനന്ദ നൃത്തമാടി. ഊർജത്തിന്റെ ഉറവ പോലെ കുതിപ്പ് നിർത്താത്ത ചീറ്റയെപ്പോലെ മൈതാനമധ്യെ അവർ കുതികുതിച്ചു. ചുമതലാബോധം കൈമുതലാക്കിയ താരസംഘം പിന്നെ തങ്ങളുടെ റോളിൽ പിഴവുകൾ കാട്ടിയിട്ടേയില്ല. 2011 ജൂലൈ 10 മാറക്കാനയിലെ ആ രാത്രിയിൽ അർജന്റീനൻ ആരവങ്ങൾ ആർത്തിരമ്പിയതിൽ പിന്നെ ആൽബിസെലസ്റ്റിന്റെ ആരാധകർ ആനന്ദാശ്രുഗണങ്ങൾ കൊണ്ട് ഹൃദയം നിറച്ചു. കാരണം ജീവിതകാലം മുഴുവൻ കായിക ലോകം ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും പ്രതീക്ഷകളോടെ ഗഗനനീലിമയുടെ കിരീടാരോഹണത്തിനായി 3 പതിറ്റാണ്ടോളം കാത്തിരുന്ന ഒരു ജനത അവരിലുണ്ടായിരുന്നു. രാവുറങ്ങാതെ അർജന്റീനയുടെ വിജയങ്ങൾക്കായി കൈയടിച്ചവരാണവർ. നൃത്തത്തിന്റെ ലാസ്യഭാവം പേറുന്ന ലാറ്റിൻ അമേരിക്കൻ ചുവടുകൾക്ക് അവരിനിയും കൈയടിച്ചുകൊണ്ടേയിരിക്കും. അതെ, പ്രതിസന്ധികൾ ഇരുട്ടു പരത്തുമ്പോൾ പ്രതീക്ഷാനിർഭരമായ പ്രഭാതത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് സ്കലോണിയും സംഘവും. അനിശ്ചിതാവസ്ഥകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ലോക ഫുട്ബോളിലെ മാതൃകാപാത്രമായ സമ്മോഹന സംഘം. അചഞ്ചലരായ അഭിമാനബോധത്തോടെ അതുല്യ കാഴ്ചകളുമായി ആരാധകരുടെ ഹൃദയതാളുകളിൽ അമരസ്മരണ തീർത്തൊരു അജയ്യ സംഘം. അതെ, ആരാധകരുടെ സ്വന്തം അർജന്റീനയെ വാക്കുകളിൽ അവസാനിപ്പിക്കാൻ അസാധ്യമെന്നറിയാം. കാരണം ഹൃദയവീജികളെ ഇത്രമേൽ വികാരഭരിതമാക്കിയ താരസംഘങ്ങൾ ലോകചരിത്രത്തിൽ തന്നെ വിരളമാണ്. ഇനിയും അർജന്റീനൻ വിജയഗാഥകൾ ആൽബിസെലസ്റ്റിന്റെ ആരാധക മനസ്സുകളെ ആനന്ദഭരിതരാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ടീം അസി ടോക്സ്.